കരടിക്കുട്ടി തന്നെത്താൻ പേടിച്ചതെങ്ങനെ കുറച്ചു റാസ്ബറി പഴങ്ങൾ തിന്നാൻ കരടിക്കുട്ടിക്ക് മോഹം തോന്നി അവൻ അറിയാതെ പഴത്തോട്ടത്തിലേക്ക് നടന്നു എത്ര സുഖമാണ് അവിടെ പ്രശാന്തവും ഊഷ്മളവും റാസ്പെറി ജാമിന്റെ സുഗന്ധം കലർന്നതുമായ അന്തരീക്ഷം കരടിക്കുട്ടി നടപ്പിന്റെ വേഗത കൂട്ടി അവന്റെ കനത്ത കാൽപ്പത്തികൾക്കടിയിൽ തറയിലെ ചുളിക്കമ്പുകൾ ഒച്ച വെച്ച് ഞറഞ്ഞ് കാട്ടുകോഴി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജാഗ്രതയോടെ നോക്കി കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കോഴിക്കുഞ്ഞുങ്ങൾ ഭയന്ന് വിരണ്ട് ഒളിക്കാൻ ഒളിക്കാനിടമന്വേഷിച്ച് നാലുപാടു മൂടി ഒരെണ്ണം ഒരു മരക്കൊമ്പിന്റെ കീഴിലും മറ്റൊന്ന് ഒരു പൈൻകായുടെ പിന്നിലും വേറൊന്ന് ഒരു കൂണിന്റെ ചുവട്ടിലും അഭയം തേടി പുല്ലിനിടയിൽ നിന്നും ഒച്ച കേട്ട് കാര്യമെന്തെന്നറിയാൻ വേണ്ടി കാട്ടുകേരി ഒരു ഫെർമരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി ഫെർമരത്തിൽ നിന്നും ഒരു കായ ചുവട്ടിൽ പുൽപ്പുറത്ത് അടങ്ങിയിരുന്നിരുന്ന മുയലിന്റെ നെറ്റിയിൽ വന്നു വീണു മുയൽ ഞെട്ടി മുമ്പോട്ട് ചാടി കൂടെ ഉണ്ടായിരുന്ന അനിയൻമൊയലും ഭയന്നു രണ്ടുപേരും നീളൻ ചെവികൾ പുറകോട്ട് മടക്കി വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പരക്കം പാഞ്ഞു വലിപ്പം കുറവാണെങ്കിലും അവയുണ്ടാക്കിയ ഒച്ചപ്പാട് കുറച്ചൊന്നും ആയിരുന്നില്ല കാട്ടിൽ കുറുക്കൻ കടന്നു വന്നതായിരിക്കുമോ എന്ന് വിചാരിച്ച് മൈനക്കുഞ്ഞുങ്ങളും നാലുപാടും മൂടി ഈ ബഹളമെല്ലാം കേട്ട് മലങ്കാക്ക വിരണ്ട് കരയാൻ തുടങ്ങി എന്താണ് ഈ കേൾക്കുന്നത് ആരാണ് വന്നത് ആരോടാണ് മല്ലിടുന്നത് കാക്ക കാക്കച്ചിയല്ല അവൻ കാരണമില്ലാതെ കരയയില്ല ഒരുപക്ഷെ ചെന്നൈക്കൽ വരുന്നത് അവൻ മരക്കുമ്പിലിരുന്ന് ഇരുന്ന് കണ്ടു കാണും എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കൻ വേഗം ഫർമരങ്ങളുടെ ഇടയിലൂടെ ബെർച്ചുകാട്ടിലേക്കും അവിടെ നിന്ന് പായൽ പിടിച്ചു കിടക്കുന്ന നിലത്തേക്കും ഓടി നിലത്തിൽ പുൽപ്പുറത്തൊരു മാൻകുട്ടി സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ആരോ ഓടി വരുന്ന ശബ്ദം അവൻ ഉറക്കത്തിൽ കേട്ടു എന്റെ നീണ്ട കാലുകൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓട്ടം തുടങ്ങി ഓടുന്ന വഴി അവനൊരു ചെന്നായ്ക്കുട്ടിയെ തട്ടിയിട്ടു ചെന്നൈക്കുട്ടി കാട്ടി മുരണ്ടെങ്കിലും മല്ലിനു പോകാൻ മാത്രം മൂപ്പെത്തിയിട്ടില്ലായിരുന്നു നീണ്ട കാലുകളുള്ള ജന്തുവിനെ കണ്ട് അവൻ തന്നെ പേടിച്ചുപോയി അതുകൊണ്ട് വാൾ കാലുകൾക്കിടയിലാക്കി അവനും ഓട്ടം തുടങ്ങി ഓടുന്നതിനിടയിൽ അവനൊരു കാട്ടുപൂച്ചക്കൂടെ മുമ്പിൽപ്പെട്ടു രണ്ടുപേരും വിവരമില്ലാത്ത കുട്ടികളാണ് മുഖത്തോട് മുഖം നോക്കിയപ്പോൾ രണ്ടു പേരും അല്ലാതെ പേടിച്ചു അവർ ഭയന്ന് രണ്ടു വഴുകി ചാടിപ്പോയി വെള്ളം നാലുപാടും തെറിച്ചു ഒച്ച കേട്ട് കൊക്കുകൾ നീട്ടി കരഞ്ഞു മുണ്ടിപ്പക്ഷി ചൂളം വിളിച്ചു ടാറാക്കുഞ്ഞുങ്ങൾ പേടിച്ചു കരഞ്ഞു കാട്ടിലാകെ ബഹളമായി ഈ സമയത്ത് കരടിക്കുട്ടി റാസ്ബറി തൊടത്തിൽ ഇരുന്ന് മധുരമുള്ള പഴങ്ങൾ തിന്നുകയായിരുന്നു പെട്ടെന്ന് പക്ഷികൾ കരയുന്നതും മൃഗങ്ങൾ ഓടുന്നതും അവൻ കേട്ടു ഏതോ ഭയങ്കര ജന്തു കാട്ടിൽ വന്നു കാണും ജീവനും കൊണ്ട് ഓടണം മരക്കൊമ്പുകൾ തട്ടാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കരടിക്കുട്ടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടി അവന്റെ ഓട്ടത്തിന്റെ വേഗത കാരണം മരക്കൊമ്പുകൾ ഉലഞ്ഞ് മർമ്മര ശബ്ദം മുഴക്കി ഇങ്ങനെയാണ് കരടിക്കുട്ടി തന്നെ താൻ പേടിപ്പിച്ചത് ഇങ്ങനെയാണ് അവന് രാജ്പരി തോട്ടത്തിൽ നിന്നും പുറത്തു ചാടേണ്ടി വന്നത് ഹാ ആ പഴങ്ങൾക്ക് എന്ത് മധുരമായിരുന്നു